അസുമി ഡേ എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചമുളക് സബ്ജിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെ കുറച്ച് സാധനം കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് കഴുകിയ പച്ചമുളക് ഇതുപോലെ നടുക് കീറിയിട്ട് വെക്കുക. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ 250 ഗ്രാം പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 നുള്ള് കായപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ചെറുനാരങ്ങയുടെ പകുതി, 3 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാർ ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ കടുകെണ്ണയോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ, ആവശ്യത്തിനുള്ള ഉപ്പും. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ജീരകവും കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നടുവ് കീറി വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അസു മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ചാനൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ പച്ചമുളക് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഞാനീ തൈരിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില ഉടച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് മുളക് പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. തൈരെടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈരെടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് വേവിക്കാം.
ഇപ്പോൾ നമ്മുടെ മുളക് സബ്ജി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.